ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് മലബാ ഗോൾഡിൻ്റെ സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ള ചില ഇൻഫോർമേഷൻ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു ഡോക്ടർ രവിപിള്ളയുടെ സാമ്പത്തിക കോവിഡ് സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും നോർക്ക വഴിയുള്ള സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോസുകൾ കണ്ട് ഒരുപാട് പേര് അപേക്ഷിക്കുകയും കുറച്ച് പേർക്കൊക്കെ സാമ്പത്തിക സഹായം ലഭിച്ചവരുണ്ട് എന്നാൽ ലഭിക്കാത്തവരും കുറേ പേരുണ്ട് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് മലബാർ ഗോൾഡിൻ്റെ സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മലബാർ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് കേരളത്തിൽ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അത് എന്നാൽ കേരളത്തിൻ്റെ പുറത്തും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നതാണ് സ്വർണ്ണക്കടകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന വലിയ സ്ഥാപനമാണ് മലബാർ ഗോൾഡ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒരുപാട് സ്ഥാപനങ്ങളുള്ള വലിയ ഒരു ബിസിനസ് സാമ്രാജ്യമാണ് മലബാർ ഗോൾഡ് എന്നാൽ ഒരുപാട് ബിസിനസ് നടക്കുന്നെങ്കിലും അവരതിനപ്പുറമായിട്ട് ചാരിറ്റബിൾ പ്രവർത്തനം നിരവധി സമയങ്ങളിൽ അവർ ചെയ്തു വരികയാണ് മലബാർ ഗോൾഡ് മുൻകാലങ്ങളിലും നിരവധി സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ചികിത്സാ സഹായങ്ങൾ സ്കോളർഷിപ്പുകൾ ഭവനമില്ലാത്തവർക്ക് ഭവനത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഇങ്ങനെ ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനം മുൻകാലങ്ങളിൽ മലബാർ ഗോൾഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് ഇതിനു വേണ്ടി ഈ ചാരിറ്റബിൾ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് അതിനുവേണ്ടിന്നുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ മലബാർ ഗോൾഡ് മെയിനായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ട് ഭവന നിർമ്മാണത്തിന് വേണ്ടി അതായത് ഭവനത്തിലെ മേൽക്കൂരയൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് മലബാഗുകളിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് ഒന്നാമത്തത് പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് രണ്ട് ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള ചെറിയൊരു സാമ്പത്തിക സഹായം അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ടത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മിക്കയിടത്തിലും മലബാർ ഗോൾഡിൻ്റെ ഷോറൂമുകൾ ഇന്ന് പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിലെ മിക്ക ജില്ലകളിലും ഇതിൻ്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ മിക്ക ജില്ലകളിലും മലബാർ ഗോൾഡിൻ്റെ ചാരിറ്റബിളിൻ്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് മലബാർ ഗോൾഡിൻ്റെ ചാരിറ്റബിളിൻ്റെ ഓഫീസ് നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ ഈ മലബാർ ഗോൾഡിൻ്റെ ഷോറൂമിൽ തന്നെ അവരെ മാനേജേഴ്സിനോടോ സ്റ്റാഫിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചാരിറ്റബിൾ ഓഫീസുകൾ അവർ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവർ നിങ്ങൾക്ക് ഇൻഫോം തരുന്നതായിരിക്കും അതനുസരിച്ച് ഇതിൻ്റെ ഓഫീസുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിവാഹ പ്രായമായ കുഞ്ഞുങ്ങൾക്കും ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള ചെറിയൊരു സാമ്പത്തിക സഹായവും അത് നിങ്ങൾക്ക് യോഗ്യരായിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള അപേക്ഷ കൊടുക്കുക അവർ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ യോഗ്യരായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മലബാഗുകളും അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് മലബാഗോളിൻ്റെ ചാരിറ്റബിൾ ഓഫീസുമായിട്ട് സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ആ ചാരിറ്റബിൾ ഓഫീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബമായിരിക്കണം എങ്കിൽ മാത്രമേ അവരത് വെരിഫിക്കേഷനൊക്കെ ചെയ്യുന്നതായിരിക്കും അന്വേഷിച്ചിട്ടൊക്കെ അവർ സാമ്പത്തിക സഹായം ചെയ്യുകയുള്ളൂ കാരണം ഒരുപാട് പേരൊക്കെ അപേക്ഷ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കൊന്നും ലഭിച്ചതൊന്നും വരത്തില്ല അപേക്ഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേരളത്തിലെ മിക്ക ജില്ലകളിലും മലബാഗോൾഡിൻ്റെ ചാരിറ്റബിൾ ഓഫീസ് പ്രവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും ചാരിറ്റബിൾ ഓഫീസ് ചിലപ്പോൾ അറിഞ്ഞതൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഷോറൂമുകളിൽ ഇവരെ മാനേജേഴ്സിനോടോ സ്റ്റാഫ്സിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അവരിതിനുള്ള ഓഫീസ് എവിടെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും കേരളത്തിലെ മിക്ക ജില്ലകളിലും ചാരിറ്റബിൾ ഓഫീസ് മലബാഗോൾഡിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ സാമ്പത്തിക സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുക ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന ഇൻഫോർമേഷനൊക്കെ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക മുൻകാലങ്ങളിലും നമ്മൾ ചാരിറ്റബിളിനെ കുറിച്ചുള്ള ചില വീഡിയോസുകളൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ടൊക്കെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിരുന്നു ഈ വീഡിയോയും കണ്ട് യോഗ്യതയായിട്ടുള്ളവരൊക്കെ നിങ്ങൾ ഈ ചാരിറ്റബിളിന് വേണ്ടി അപേക്ഷിക്കുക ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻ്റപ്പിയാണ് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്